ഹലോ, നമസ്കാരം. താരാ സൗണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു പുതിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണത്. പുതിച്ചോറ് നമ്മൾ കോളേജിലേക്ക് കൊടുത്തയച്ചതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇന്നിവിടെ ഇടണത്. അപ്പോൾ അത് എൻ്റെ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ കോളേജിലേക്ക് മകൻ പഠിക്കുന്ന കോളേജിലേക്ക് സാറ് ഗ്രൂപ്പിൽ ഇങ്ങനെ പൊതിച്ചോറ് പറ്റാവുന്നവരൊന്നോ രണ്ടോ പൊതികൾ കൊടുത്തേക്കണമെന്ന് പറഞ്ഞ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനുള്ള പ്രിപ്പറേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മാങ്ങ ചമ്മന്തി അരക്കുന്നുണ്ട്. മാങ്ങ, തേങ്ങ, ചെറുപുളി, പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ല മൂവാണ്ടൻ മാങ്ങയാണ്. അധികം പുളിയൊന്നും ഇല്ലാത്ത മാങ്ങയാണ്. അപ്പം അത് നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ചമ്മന്തി അരക്കുന്നുണ്ട്. പിന്നെ ബീൻസും ക്യാരറ്റും കൂടി നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ട് തോരൻ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കടലക്കറി വെക്കുന്നുണ്ട്. കടലക്കറിയും കൂടിയാണ് ഞാൻ കൊടുത്തേക്കണത്. കടലക്കറി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയപ്പോൾ അത് ചാറൊന്നും ഇല്ലാതെ നന്നായിട്ട് കുറുകിയ ചാറോടുകൂടിയ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടാണ്, അതാണ് ഞാൻ ചാറ് കറി ഇട്ട് അതാണ് കൊടുത്തേക്കണത്. അപ്പോൾ ഇത്രയും കറികളാണ് നമ്മളീ പൊതിച്ചോറിന് കൂട്ടി കൊടുക്കണത്. അപ്പം ഇത് നമുക്ക് പറ്റാവുന്ന അവസരങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ നമുക്ക് മടിക്കരുത്. അപ്പോൾ ഇത്രയും കറികളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ അത്യാവശ്യത്തിന് കറികളൊക്കെ ആയി. അപ്പോൾ നമുക്ക് പൊതിച്ചോറ് കെട്ടി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കടല ഞാൻ നന്നായിട്ട് ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിച്ചാണ് എടുത്തേക്കണത്. അപ്പോൾ ഇതിക്ക് മുമ്പ് ഈ കോവിഡിനൊക്കെ മുമ്പ് ഇതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടന ഞങ്ങളുടെ ഇവിടെ അങ്ങനെ കളക്ട് ചെയ്യാൻ 6 മാസം കൂടുമ്പോൾ വീതം പൊതിച്ചോറ് കളക്ട് ചെയ്യാൻ വരുമായിരുന്നു. അവർ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും അപ്പോൾ അങ്ങനെ പാവപ്പെട്ട രോഗികൾക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര താഴെ നിൽക്കുന്ന രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് ആസ്പത്രികളിലൊക്കെ ഉള്ള രോഗികൾക്ക് കൊടുക്കാൻ അവർ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ ഞാനതിൽ 3 പൊതി 5 പൊതിയൊക്കെ അങ്ങനെ രാവിലെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ പറയാറുണ്ട് നോൺ വെജൊന്നും വയ്ക്കണ്ട, മുട്ട പൊരിച്ചത് മാത്രം നോൺ വെജിൽ വെച്ചാൽ മതി, പിന്നെ കറിയൊന്നും ഇല്ലെങ്കിലും ഒരച്ചാറും ഈ മുട്ട പൊരിച്ചത് മാത്രം അതിൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അവർ വരുന്നത്. അപ്പം നമ്മളങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ 3-4 തരം എന്തെങ്കിലുമൊക്കെ നല്ല ഫ്രൈ ആയിട്ടുള്ള കറികൾ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ കോവിഡിന് മുമ്പ് ഞാൻ ഇതുപോലെ 1-6 മാസം കൂടുമ്പോൾ അവരൊന്ന് പറയുമ്പോൾ 5 പൊതിയും 3 പൊതിയൊക്കെ അങ്ങനെ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെയുള്ള ഒരവസരങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഒട്ടും മടിക്കാതെ തന്നെ കറിയൊന്നും അധികമില്ലെങ്കിലും അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുക. നമുക്ക് ഇത്തരം ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഉള്ള മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വലിയ വലിയ സാമ്പത്തിക സഹായങ്ങളൊന്നും ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അത് പ്രയോജനപ്പെടുത്തണം. അപ്പോൾ അത് ഈ ഉച്ചക്ക് ഭക്ഷണം മേടിക്കാൻ കാശില്ലാത്തവർക്കൊക്കെ ആയാലും ഇത് കൊടുക്കുമ്പോൾ അത് നമുക്ക് നല്ല ഒരു പുണ്യപ്രവൃത്തിയാണത്. അപ്പോൾ ഇപ്പോൾ അവർ ആ യുവജന സംഘടന ഇപ്പോൾ കുറച്ച് നാളായിട്ട് വരണില്ല. അപ്പോൾ അവർ വരികയാണെങ്കിൽ ഇനിയും ഒരു 5 പൊതിച്ചോറെങ്കിലും കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇരുന്നിറന്നത്. അപ്പോഴാണ് മോനിങ്ങനെ വന്നിട്ട് കോളേജിലേക്ക് നാളെ പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ സാറ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ രാവിലെ തന്നെ ഞങ്ങൾ എല്ലാ കാര്യവും സെറ്റ് ചെയ്ത് അപ്പോൾ മോളാണ് പൊതിച്ചോറ് ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ 3 പൊതി കോളേജിലേക്ക് കൊടുത്തയച്ചതിന് ശേഷം അപ്പോൾ അത് കൂടുതൽ വേണമെങ്കിൽ കൊടുത്തയക്കായിരുന്നു. പക്ഷെ മോൻ വണ്ടിയുമ്പോൾ പോകുമ്പോൾ ബുക്കും ഇതൊക്കെ കൂടി കൂടുതൽ പുറത്തിങ്ങനെ തൂക്കിയിടുന്ന ബാഗാണ്. അപ്പോൾ കൂടുതൽ ഭാരം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കൊടുത്തയച്ചത്. അല്ലെങ്കിൽ നമുക്കൊരു 5 പൊതിയെങ്കിലും കൊടുത്തയക്കായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുത്തയച്ചതിന് ശേഷം ഞങ്ങൾക്ക് കഴിക്കാൻ 3 പേർക്കുള്ള പൊതിച്ചോറ് ഒരു 11 മണിയായപ്പോൾ അത് പൊതിഞ്ഞെടുത്ത്. അപ്പോൾ ഞങ്ങൾക്കിത് കഴിക്കണമെന്നപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഉച്ചക്ക് പൊതിച്ചോറ് കഴിച്ചാലോ എന്നുള്ള ആലോചന വന്നത്. അപ്പോൾ മോൾ അതെടുത്ത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോള് നോയമ്പ് എടുത്തിട്ടില്ല, അങ്ങോട്ട് കാനഡയിലേക്ക് പോകണാരണം. അതുകൊണ്ട് അവൾക്ക് മുട്ട പൊരിച്ചത് കൂട്ടാം. അപ്പോൾ ഒരു പൊതിയിൽ മുട്ട പൊരിച്ചതും മറ്റേ പൊതി നോൺ വെജ് ഇല്ലാതെയുമാണ് ഞങ്ങൾ പൊതിഞ്ഞ് വെച്ചത്. അപ്പോൾ മോനും നോയമ്പ് എടുത്തിട്ടില്ല. അവിടെ പിള്ളേരുടെ ബർത്ത്ഡേയും പിന്നെ ഫങ്ഷൻസൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ഭക്ഷണം ഇങ്ങനെ നോൺ വെജൊക്കെ കഴിക്കാറുണ്ട്. അതുകൊണ്ട് പിന്നെ അവർക്ക് ഇതൊക്കെ കഴിക്കാം. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പൊതിച്ചോറും
ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് വെച്ച് ഒരു മണി ആയപ്പോഴാണ് അത് തുറന്ന് കഴിക്കാനെടുത്തത്. അപ്പോൾ ഈ പൊതിച്ചോറെന്ന് പറഞ്ഞൊരു ഫീൽ തന്നെയാണ്. നമ്മൾ ഈ വാഴലടയൊക്കെ വാട്ടിയ മണവും ചമ്മന്തിയുടെയൊക്കെ മണവും കൂടിയായിട്ട് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ മോള് പറയുന്നത് ഇത് കുറേ നാളായി പൊതിച്ചോറ് കഴിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണെന്നും പറഞ്ഞിട്ടാണ് അവൾ കഴിച്ചത്. അപ്പോൾ മുട്ട പൊരിച്ചതിൻ്റെയും പിന്നെ ഈ തോരൻ്റെ ഒക്കെ കൂടിയുള്ളൊരു സമ്മിശ്രമായ മണം വന്നിട്ട് നമുക്ക് നല്ലൊരു കൊതിയാവും. ഇത് നമ്മൾ കോളേജിലൊക്കെ കൊണ്ടുവരുന്ന കാലമപ്പോഴും ഓർത്തു പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ അവസരം കിട്ടുകയാണെങ്കിൽ ആരും മിസ്സാക്കി കളയരുത്. ചെറിയ ചെറിയ സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കി കളയരുത്. അപ്പോൾ പൊതിച്ചോറൊക്കെ പൊതിയണതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഞാൻ ഈ ഒരു മെസ്സേജ് തരാൻ വേണ്ടിയാണ് ഇത് കാണിച്ചത്. നമ്മൾ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇങ്ങനെ കൊടുക്കാനൊരു അവസരം ഉണ്ടാവണമെങ്കിൽ അത് മിസ്സാക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇപ്പോൾ കുറച്ച് പേരൊക്കെ ചാനലിലെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ അതിൻ്റെ ഡേറ്റ് ഒരു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെയൊക്കെ തിരിച്ചും സബ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി.